ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ലെസൺ ഓഫ് റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ടു ഡേ ആം ഗോയിങ് ടു ഡിസ്കസ് എ ഭാവത്ത് വിൽ സൂത്ര ഏഴാമത്തെ സൂത്രമായിട്ടുള്ള വിൽ സൂത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി ഈ കോഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ആളാണെങ്കിൽ വില്ലിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം ഇല്ല ആദ്യ അധ്യായങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച സമയത്ത് നമ്മൾ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷിൽ പറയാൻ വിൽ ഉപയോഗിച്ച് പറയും എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള നയൻറ്റി സൂത്രാസിലെ ഒരു സൂത്രമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കീവേഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു കീവേഡ് ആയതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഓൾറെഡി നിങ്ങളിത് പഠിച്ചതാണെങ്കിൽ കൂടി നമുക്കിതിന് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടാം വില്ല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഒരു കീവേഡാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഒരുപാട് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് വില്ല് യൂസ് ചെയ്തുണ്ടാക്കാൻ പറ്റും വിൽ തനിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വില്ല് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടി വില്ല് യൂസ് ചെയ്യും അതുകൂടാതെ വിൽ ബി വിൽ ഹാവ് ടു വിൽ ബി ഏബിൾ ടു അങ്ങനെ തുടങ്ങി ഈ വിൽ വെച്ചുകൊണ്ടുള്ള കുറേ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ സൂത്രാസിൻ്റെ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും വിൽ ബി എവിടെ ഉപയോഗിക്കണം വിൽ ഹാവ് ടു എവിടെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ വിൽ ബി ഏബിൾ ടു എവിടെ യൂസ് ചെയ്യണം ഇതുപോലെയുള്ളതെല്ലാം നമ്മൾ പഠിക്കും ഇവിടെ ഇരുപത് മാതൃകാ സെൻറ്റൻസുകളാണ് വിൽ സൂത്രത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇരുപത് സെൻറ്റൻസുകളും നിസ്സാരമായി കാണരുത് നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുള്ള മാതൃക സെൻറ്റൻസുകളാണ് ഈ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചില വൊക്കാബുലറികൾ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സംഭാഷണം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ഓൾറെഡി നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സെൻറ്റൻസുകളാണ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സെൻറ്റൻസ് പാറ്റേൺസുകളാണ് നമ്മുടെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള സംഭാഷണത്തിൽ നമ്മളെ സഹായിക്കാറുള്ളത് അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ എക്സാമ്പിൾ സെൻറ്റൻസുകളും നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇനി നമ്മളിപ്പോൾ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസുകളെ ആ അർത്ഥത്തിൽ കാണുക ഈ ഇരുപത് സെൻറ്റൻസുകളും മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക അതിനുശേഷം ഇംഗ്ലീഷിലുള്ള ശരിക്കുമുള്ള സെൻറ്റൻസ് നിങ്ങളുടെ സെൻറ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുക അങ്ങനെ പല ആവൃത്തി ഇത് കണ്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാക്ടീസ് സെഷനിലേക്ക് കിടക്കാം ഞാൻ പോകും ഐ വിൽ ഗോ ഞാൻ നിങ്ങളെ സഹായിക്കും ഐ ഹെൽപ്പ് യു ഞങ്ങൾ തീരുമാനിക്കും വിൽ ഡിസൈഡ് ഞങ്ങൾ പുറത്തു We'll go out. ഔട്ട് പത്തു മിനിറ്റിനകം ഞാൻ തിരിച്ചു വരും ൺ ഇൻ ടെൻ മിനിറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പോകും വിൽ ലീവ് ഇൻ ആൻ ആർ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഐ യു വേൾഡ് ഇറ്റേഴ്സ് ഇവിടെയുണ്ടെന്ന് ഞാൻ അവനോട് പറയാം ഐ ടെൽ ഹിം യു ആഹിയർ ഞാൻ നിന്നോട് നാളെ സംസാരിക്കാം ഐ ടോക്ട് യു ടു മൊഴോ അവർ എന്തും വിശ്വസിക്കും ഡൽ ബിലീവ് എൻ ഞാൻ ഇവിടെയുള്ളത് ആരുമറിയില്ല നോ വൺ വിൽ നോ ഐ ഐം ഹിയർ അവർ കുട്ടിയെ നോക്കിക്കൊള്ളും ദ വിൽ ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ് എനിക്കറിയാവുന്നത് ഞാൻ പറയാം ഐ ടെൽ യു വാട്ട് ഐ നോ കുറെ കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം ഐ ടീച്ച് യു മെനി തിങ്സ് അതെല്ലാം ഞാൻ പിന്നീട് വിവരിക്കാം ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ഓ ലീറ്റർ എവിടെയാണോ ഞാനുള്ളത് അവിടെ ഞാൻ താമസിക്കും ഐ സ്റ്റേ റൈറ്റ് വോൾ ഐ ആം ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമോ വലിറ്റല്ല സിസ്റ്റോളി നീ ഒന്ന് അവിടെ പോകുമോ വലിയ പ്ലീസ് ഗോദേവ് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഐ ലവ് ഫോർഗർ ദിസ് ഡേ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല ഐ ഐ നോ വിൽ ഡു ഓക്കെ ഇപ്പോൾ വിൽ എന്ന് പറയുന്ന നിസാരമായിട്ടുള്ള ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു ഇനിയും വിൽ ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അത് വരുന്ന അധ്യായങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത സൂത്രവുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം സി യു ബൈ ബൈ